ഹലോ, വെൽക്കം ടു റോസസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ആ നോൺ വെജിൻ്റെ സ്റ്റൂ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമുക്കിതിന്. വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ല രുചിയാണിത്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ 3 ചെറിയ പീസ് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ 2 എരിവുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ പീസ്, 1/4 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ കാണുന്നില്ലേ, നിങ്ങൾ നന്നായിട്ട് ഉടയുന്നുണ്ട്, പക്ഷെ കാണുമ്പോൾ ഗ്രീൻ പീസ് ഗ്രീൻ പീസായിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് വേണ്ടത്. ഇതാ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. കുക്കറിൽ ഞാൻ 1 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യാതെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേവിച്ചിട്ട് കട്ട് ചെയ്താലും മതി. അപ്പം നമുക്കൊരു പാനടുപ്പത്തേക്ക് വെക്കാം. പാനടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു നാടൻ റെസിപ്പിയാണ് വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അതിനുശേഷം 1 മീഡിയം സൈസ് സവോളയാണ് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുങ്ങ് കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നെ അരിഞ്ഞതാണ്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഒരു കളറൊന്ന് ചേഞ്ച് ആവണം, അത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു കളറ് ചേഞ്ചായി ബ്രൗൺ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കളറ് കിട്ടില്ല നമ്മുടെ സ്റ്റൂവിന്. അതുകൊണ്ട് ഓവറായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവരുത്, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ആ ഒരു പച്ചയൊക്കെ ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല വന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതുപോലെ 1/2 ടീസ്പൂണാണ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഒരുപാട് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു കളർ ചേഞ്ച് വരും നമ്മുടെ സ്റ്റൂവിന്. പിന്നെ ഇതേപോലെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം നമ്മുടെ സ്റ്റൂവിൽ, അതാണ് അതിൻ്റെ കറക്റ്റ് ഇത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഏലക്ക ചേർത്താണ് ഗരം മസാല പൊടിച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെജിറ്റബിൾസ് ഞാൻ വേവിച്ച ഒരു ഇച്ചിരി വെള്ളം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ 1 ഗ്ലാസ് പാൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് തേങ്ങാപ്പാലെന്ന് പറയുന്നത് 2 പാലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തടിച്ചെടുത്ത പാലാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടുന്നത്. സ്റ്റൂവിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു കളറായിപ്പോവും. അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ വെള്ളം ചേർത്തെടുത്ത തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിട്ട് തിളപ്പിച്ചു എന്നും പറഞ്ഞ് ഇത് പിരിഞ്ഞു പോവില്ല. കട്ടി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ഇപ്പം തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് തിളച്ചങ്ങ് ഇതാകരുത്, അത്രയേ ഉള്ളൂ.
ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒന്ന് കുക്ക് ചെയ്തെടുക്കണ ഒരു ടൈം വേണം, അല്ലാണ്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു ഒരു നുള്ളുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കറക്റ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം ഇതാ കറക്റ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പവും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണത്. മിക്കപ്പോഴും മമ്മി ഇത് ഉണ്ടാക്കാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മമ്മി ഒരു പ്രത്യേക ഐഡിയ കൂടെ ചെയ്യാറുണ്ട്. നമ്മുടെ ബ്രെഡില്ലേ, ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ രണ്ട് കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് പാലും കൂടെ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ അടുത്ത് ബ്രെഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.